ദൈവത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യമായവരുടെ കഥകൾ തുടരുകയാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയവരിലൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും. മുപ്പത്തിരണ്ട് വർഷം നീണ്ട പട്ടാള ജീവിതത്തിൻ്റെ ചിട്ടകളിൽ നിന്ന് പുറത്തു കടന്ന കാലത്താണ് കേണൽ ഡിസൂസ ദൈവം തന്നെ അവിടുത്തെ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത് തിരിച്ചറിഞ്ഞത്. മെന്റൽ ഹോസ്പിറ്റൽ സന്ദർശനത്തിനിടയിൽ കണ്ടുമുട്ടിയ എഡ്വേർഡ് എന്ന ബ്രിട്ടീഷ് യുവാവ് ഒരു വലിയ തുടക്കത്തിൻ്റെ സൂചന മാത്രമായിരുന്നു. ആർമി കോർ ഓഫ് എഞ്ചിനീയേഴ്സിൽ 32 വർഷം ക്ലാസ് 1 ഓഫീസറായിരുന്ന ആളാണ് ഞാൻ. അതിനുശേഷം വന്ന ഉടനെ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പോടുകൂടി മെന്റൽ ആശുപത്രി സന്ദർശിക്കാനിടയെ അവിടെ അത്യത്ഭുതകരമായിട്ട് ഒരു ഫോറിനറായ രോഗിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പരിപൂർണ സൗഖ്യം കിട്ടി. അത് ഡോക്ടേഴ്സ് കൺഫേം ചെയ്തു. അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്ന്. ആ സൗഖ്യം കിട്ടിയ ഫോറിനർ എഡ്വേർഡ്, എഡ്വേർഡിൻ്റെ അപ്പൻ്റെ പേര് ഡേവിഡ് മക്കാഫ്. അന്ന് എഡ്വേർഡ് തന്ന അഡ്രസ്സ് പ്രകാരം ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം മകനെ തിരിച്ചു കിട്ടിയതിൻ്റെ വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് 600 pounds ചാരിറ്റി വർക്കിന് വേണ്ടി അയച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി അയച്ചു. ഇന്ന് മകൻ അപ്പനും വളരെ സന്തോഷമായിട്ട് ഒന്നിച്ച് കുടുംബത്തിൽ ജീവിക്കുന്നു. വചനപ്രഘോഷണത്തിനായി ദൈവം ഈ പഴയ പട്ടാളക്കാരനെ നിയോഗിച്ചത് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. തികച്ചും അപരിചിതമായ ഒരു പ്രാർത്ഥനാവേദിയിൽ വെച്ചായിരുന്നു അത്. വളരെ യാദർശ്യമായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയത്. എന്നെ അടുത്ത പരിചയമുള്ളൊരു സ്നേഹിതൻ ഒരിക്കൽ ഒരു കൂട്ടായ്മയിൽ വിളിക്കാൻ എന്നെ വചനം പ്രഘോഷിക്കാൻ വിളിക്കാനിടയായി. വചനത്തിൻ്റെ ABCD പോലും അറിഞ്ഞുകൂടാത്ത എന്നെ വിളിച്ചപ്പോൾ രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ പോയെത്താനിടയായി. അവിടെ ചെന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി കുത്തിക്കുറിച്ച് കുറേ വചനമൊക്കെ ആയിട്ട് അവിടെ പോയത്. പേടിയുണ്ടായിരുന്നു, വചനം പറയാൻ തുടങ്ങി. വളരെ മനോഹരമായിട്ട് എനിക്ക് തന്ന 45 minutes ഞാൻ വചനം പറഞ്ഞു. എനിക്കിന്നും അറിയത്തില്ല 18 വർഷം മുമ്പ് ഇത് സംഭവിച്ചത്. ഇന്നും എനിക്കറിയില്ല ഞാൻ എന്താ സംഭവിച്ചതെന്ന്, എന്താ സംസാരിച്ചതെന്ന്. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ മനോഹരമായിട്ട് സാർ സംസാരിച്ചു എന്ന്. കർത്താവ് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, നിൻ്റെ അധരങ്ങളിൽ ഞാൻ എൻ്റെ വചനം നിക്ഷേപിക്കും. അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്നു എൻ്റെ തമ്പുരാൻ. 5 വർഷം മുമ്പ് ഹൃദയ വാൽവുകൾ ശരിയാക്കാൻ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന ഏക പ്രതിവിധി നിർദ്ദേശിക്കപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ ഈ സുവിശേഷകൻ തെല്ലുമിടറിയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക മാത്രം ചെയ്തു. ഏതാണ്ട് 5 വർഷം മുമ്പ് എനിക്കൊരു ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടായി. വാൽവ് മാറ്റുന്ന ഓപ്പറേഷനായിരുന്നു. അപ്പോൾ അതിന് ശ്രീ ചിത്രായി പോയി അഡ്മിറ്റായി. അഡ്മിറ്റായപ്പോൾ ഓപ്പറേഷൻ്റെ തലേദിവസം രാത്രി ഡോക്ടർ വിളിച്ച് പിറ്റേ ദിവസം ഓപ്പറേഷൻ ടേബിളിൽ സംഭവിക്കാൻ പോണത് എന്താണെന്ന് എന്നെയും ഡോക്ടറായ എൻ്റെ മകളെയും ഇരുത്തി കേൾപ്പിച്ചു. അല്പം കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ അല്പം മാറിയിരിക്കും, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു മോളോട്. ഞാൻ പറഞ്ഞു, ഡോക്ടർ പറയാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം, 30% മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ലേ. അയ്യോ ഡോക്ടർ പറഞ്ഞു, സാറിനെല്ലാം അറിയാം, സാറൊന്നായിരുന്നോ ഇരുന്നു. അത് കഴിഞ്ഞ ഡോക്ടർ അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു, ഇത് കേട്ടിട്ട് സാറിന് വിഷമം തോന്നിയില്ലേ? ഞാൻ പറഞ്ഞു, എന്തിനെപ്പറ്റി ഞാൻ വിഷമിക്കാൻ, ഞാൻ തമ്പുരാൻ്റെ കയ്യിലൊരു ഉപകരണമാണ്. തമ്പുരാൻ എന്നെ എവിടെ ആവശ്യം, എങ്ങനെ ആവശ്യം എന്നുള്ളത് തമ്പുരാനെ അറിയാവുള്ളൂ. എന്നെ അവിടെയാണ് ആവശ്യമെങ്കിൽ അവിടെ വിളിക്കും, ഇവിടെയാണ് ആവശ്യമെങ്കിൽ ഇവിടെ നിർത്തും. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഞാൻ എന്തിനെപ്പറ്റി അറിയാനാണ്? കർത്താവിന് പദ്ധതികളുണ്ട്, അത് ഏറ്റവും നന്മയ്ക്കുള്ളതാണ്, എപ്പോഴും നമ്മളെ നന്മയ്ക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. കർത്താവിൻ്റെ ആ മഹാകൃപ ഉണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ ശക്തി കൂടുതൽ, എനിക്ക് ഉന്മേഷം കൂടി, ശക്തി കൂടി, കർത്താവിൻ്റെ ജോലി കൂടുതൽ ചെയ്യാനുള്ള കഴിവ് തമ്പുരാൻ അതുവഴി തന്നു. അച്ഛൻ്റെ മരണത്തിലും നിറയാത്ത കണ്ണുകൾ ഇന്ന് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സ്പർശനമാണ് അതിന് കാരണമെന്ന് ഒപ്പം കേണലിൻ്റെ സാക്ഷ്യവുമുണ്ട്.
ഞാൻ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പോയത്. ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ പ്രാർത്ഥന പ്രൈസ് ആൻഡ് വർഷിപ്പ് സമയത്ത് എനിക്ക് അവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആളുകളോട് അവജ്ഞ തോന്നി. കാരണം എൻ്റെ അറിവില്ലായ്മയാണ്, പിശാച് ശക്തമായ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ കരങ്ങൾ ഉയർന്നു, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു. ഒത്തിരി കണ്ണുനീര്, എൻ്റെ ഷർട്ട് മുഴുവനും കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് അതിനെപ്പറ്റി ഞാൻ അതിശയിച്ചു പോയി. ഒരിക്കലും ഞാൻ ഇതുപോലെ കരഞ്ഞിട്ടില്ല. അത് കരച്ചിലല്ലായിരുന്നു, അത് പ്രാർത്ഥനയുടെ കണ്ണുനീരായിരുന്നു. എന്നെ വളരെയധികം സ്വാധീനിച്ചതാണ്. ഇന്നും ഞാൻ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ കണ്ണുനീരോടുകൂടിയാണ് ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്നത്. അതെല്ലാവരും വളരെയധികം ആഗ്രഹിച്ച് സ്നേഹപൂർവ്വം അത് സ്വീകരിക്കുന്നുണ്ട്. അത് തമ്പുരാൻ്റെ ഒരു വലിയ അഭിഷേകവും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. 3 യുദ്ധങ്ങളിലൂടെ കടന്നുപോയ സർവീസ് ജീവിതം, സഹപട്ടാളക്കാരുടെ മരണം കണ്ട കണ്ണുകൾ, പക്ഷേ ഒരിക്കലും തളർന്നില്ല ആ ഹൃദയം. കാരണം പട്ടാള ജോലിയും ദൈവവിളിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം. എൻ്റെ സർവീസിനിടയിൽ 3 യുദ്ധങ്ങളിൽ പങ്കെടുക്കുവാൻ കർത്താവ് അനുഗ്രഹിച്ചു. 64 കച്ച് ഓപ്പറേഷൻ, 65 ഇൻഡോ പാകിസ്ഥാൻ വാർ, 71 ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഈ 3 വാറിലും വാർ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരിക്കാനുള്ള ആ മഹാഭാഗ്യം എനിക്ക് കിട്ടി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ മരിച്ചു, കപൂർ. കപൂറിൻ്റെ ഫാദർ അന്നത്തെ കാലത്തെ ജനസംഘ് MP ആയിരുന്നു. ഇവൻ വാറിൽ മരിച്ച എൻ്റെ തൊട്ട് വലതുവശത്ത് മരിച്ചപ്പോൾ അങ്ങോട്ട് നോക്കാൻ പോലുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ ജോലിയുടെ ഇടയിൽ. പക്ഷേ ആ മരണം ഞങ്ങളാരെയും കുലുക്കിയില്ല. കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഉദ്ദേശം എന്താണ്, ആ ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ദൈവത്തിൻ്റെ ജോലിയാണ്. എൻ്റെ മാതൃരാജ്യം, എൻ്റെ അമ്മ, എൻ്റെ മാതൃരാജ്യം രക്ഷിക്കുക, ആ ഒരു ഉദ്യമം ഏറ്റെടുത്തത്. പട്ടാളത്തിലെ ജോലി എന്ന് പറയുന്നത് സാധാരണ ജോലിയല്ല, അതൊരു ദൈവവിളി കൂടെയാണ്. ആ ദൈവവിളി ഉള്ളവന് മാത്രമേ ആ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. പട്ടാളത്തിൽ പോകുന്ന എല്ലാവർക്കും ദൈവവിളി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, പക്ഷേ ദൈവവിളി ഉള്ളവന് ആ ജോലി പരിപൂർണമായി ചെയ്യാൻ സാധിക്കും. പട്ടാളത്തിലെ മന്ദിർ പരേഡിനെ കുറിച്ച് ഈ റിട്ടയർഡ് കേണൽ വിവരിക്കുന്നത് പ്രേക്ഷകന് ഒരു പുതിയ അനുഭവമായിരിക്കും. അവിശ്വാസികൾ പെരുകുന്ന ലോകത്ത് ഇത് ഒരു പുതിയ സന്ദേശവുമാണ്. സാധാരണ പട്ടാളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഉടനെ പറയും, ഓ കാൻറ്റീനിൽ ലിക്കർ കിട്ടുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞോളട്ടെ, പട്ടാളത്തിൽ പുറത്തുള്ളതിൻ്റെ 100-ൽ 1 ഭാഗം പോലും ലിക്കർ ഉപയോഗിക്കുന്നില്ല. 1. 2, ഏറ്റവും കൂടുതൽ ആത്മീയതയിൽ ഊന്നു നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് പട്ടാളത്തിൻ്റേത്. നിഷ്കർഷയോടെ പൂർണ്ണ അച്ചടക്കത്തോടുകൂടി ഏൽപ്പിക്കുന്ന ജോലി പൂർണ്ണമായി ചെയ്യുന്നവരാണ് പട്ടാളക്കാർ. മെജോറിറ്റി ആയിട്ടുള്ളത് ഹൈന്ദവരായതുകൊണ്ട് എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസം ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് പറയുന്ന മന്ദിർ പരേഡ് എന്നാണ്. എല്ലാവരും വന്നിരിക്കണം. എല്ലാവരും വരികയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. മനോഹരമായിട്ട് നടക്കുന്നു. ഞാനൊരു കമാൻഡിങ് ഓഫീസറായിരുന്നപ്പോൾ ഞാനും ഇൻസിസ്റ്റ് ചെയ്തു, ഞാനും പോയിരുന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയിൽ ആധ്യാത്മികതയിൽ ഊന്നി അല്ലാതെ ഒരു ധൈര്യം സംഭരിച്ച് നാട്ടിനു വേണ്ടി പോരാടുകയും ജീവൻ വരെ പണയപ്പെടുത്തുകയും അത്ര എളുപ്പമല്ല. ഇത് വെറുതെ മെക്കാനിക്കൽ അല്ല. ഇത് ഹാസ് ടു കം ഫ്രം വിതിൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് ഉള്ളൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയായാലും കൊള്ളാം, അച്ചടക്കമായാലും കൊള്ളാം, അത് ഇല്ലാതെ ഒരു പട്ടാള ജീവിതം ഇല്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, പ്രവൃത്തികളിൽ കാരുണ്യവാനായ ദൈവം, തന്നെ സ്വാധീനിച്ച ബൈബിൾ വാക്യങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ കേണൽ ഡിസൂസ 2 ആലോചിക്കാതെ പറയും, പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് മുമ്പിൽ നിൽക്കുക, സത്യദൈവത്തിൻ്റെ വിശ്വാസവും കാരുണ്യവും നിങ്ങൾക്ക് ലഭിക്കും. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബൈബിൾ വാക്യം യേശുപ്രവാചൻ്റെ പുസ്തകം 64:25 വചനം, നീ വിളിച്ചു തീരുമ്പേ നിൻ്റെ വിളി ഞാൻ കേൾക്കും, നീ പ്രാർത്ഥിച്ചു തീരുമ്പേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവരണം. പലപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ സംഭവിക്കുവാണ്ടോ. 145 സങ്കീർത്തനം 14 വചനത്തിൽ പറയുന്നു,
അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. അപ്പോൾ എൻ്റെ ദൈവം തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മതിയാവും. വീണ്ടും ആലോചിച്ചു, ധ്യാനിച്ചു, എന്തുകൊണ്ടിത് സംഭവിക്കുന്നില്ല. വചനം വീണ്ടും എന്നോട് സംസാരിച്ചു. ഏശയ്യാ പ്രവാചകൻ തന്നെ 1-ാം അധ്യായം 15 മുതൽ 18 ഉള്ള വചനങ്ങൾ: നീ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ഞാൻ മുഖം മറച്ചു കളയും. നീ എത്ര പ്രാർത്ഥിച്ചാലും നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. കാരണം നിൻ്റെ കരങ്ങൾ നിൻ്റെ പാപങ്ങളാൽ രക്തപങ്കലമാണ്, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. വിശുദ്ധിയില്ലാത്ത പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുന്നില്ല. നമ്മൾ പാപമംഗലമായ അവസ്ഥയിൽ എത്ര പ്രാർത്ഥിച്ചാലും അത് വെറും അധര വ്യായാമമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ പരിപൂർണമായി വിശുദ്ധി പ്രാപിച്ച് പരിപൂർണ സമർപ്പണത്തോടുകൂടി നീ എന്തും യാചിച്ചു കൊള്ളുക, നിനക്ക് നൽകപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ബിക്കോസ് അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, പ്രവർത്തികളിൽ കാരുണ്യവാനാണ്. ഇന്ന് മദ്യപാനത്തിനെതിരെയുള്ള കുരിശുയുദ്ധത്തിലാണ് ഈ മനുഷ്യൻ. കാരണം പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ മൂലകാരണം മദ്യമാണെന്ന് തന്നെ. ഞാൻ മദ്യപാനത്തിന് പൂർണ്ണമായിട്ടും വിപരീതമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാനൊരു ചെറിയൊരു ലഘുലേഖ ഉണ്ടാക്കിയിട്ടുണ്ട്, മദ്യപാനം മഹാശാപം. ഏറ്റവും വലിയ ശാപം ഇന്ന് സൊസൈറ്റിയിലുള്ളത് മദ്യപാനം. മദ്യപാനം ഏത് കുറ്റകൃത്യത്തിൻ്റെയും അടിസ്ഥാനം മദ്യപാനമാണ്. കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് കുറ്റവാളി മദ്യം കഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അവനപ്പോൾ കിട്ടുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ഉന്മേഷം അവൻ്റെ കുറ്റകൃത്യം ചെയ്യാൻ അവനെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുന്നു. കുടുംബങ്ങൾ തകർന്നു തരിപ്പണമായിരിക്കുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള നന്മയും ഇല്ലാത്ത അവസ്ഥ, പ്രത്യേകിച്ച് നമ്മുടെ തീരപ്രദേശങ്ങൾ. അതുപോലെ അടിസ്ഥാനമായിട്ട് ചെറിയ രോഗി ജോലികൾക്ക് പോകുന്ന സ്ത്രീകളും മറ്റുമുള്ള വീടുകൾ, മൂത്ത പെൺകുട്ടികൾ, അബലകളായ പെൺകുട്ടികൾ, പഠിക്കുന്ന പെൺകുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അച്ഛനെപ്പോലും, മദ്യപാനിയെ അച്ഛനെപ്പോലും വിശ്വസിക്കാൻ മേലാത്ത അവസ്ഥ, വളരെ പരിതാപകരമായി മൃഗങ്ങളെക്കാരും മോശമായി ജീവിക്കുന്ന അവസ്ഥ കാണുവാനും അവരുടെ പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ അവസരം എനിക്ക് കിട്ടി. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള സുഹൃത്തുക്കൾ കേണൽ ഡിസൂസയെ വിലയിരുത്തുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഓരോരുത്തർക്കും കണ്ടെത്താനും അടയാളപ്പെടുത്തുവാനും അദ്ദേഹത്തിൽ പലതുണ്ട്. കേണൽ സി എസ് ഡിസൂസയെ ദൈവം ഈ തലസ്ഥാന നഗരിയിൽ ഒരുപാട് ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. കേവലമൊരു പട്ടാളക്കാരനായി ജീവിച്ച് റിട്ടയർ ചെയ്ത് വിശ്രമജീവിതം നയിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു കേണലായി ഈ പട്ടണത്തിൽ എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനാഥാലയങ്ങൾ എവിടെയുണ്ടോ അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണോ, ആലംബഹീനരായിട്ട് ആളുകൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണോ, അംഗവൈകല്യം നേടിയവർ, അംഗവൈകല്യത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് എന്തെല്ലാം നൽകണോ, ഇതെല്ലാം ഇങ്ങനെ നൽകി നൽകി അതിനുള്ള ധനം സമാഹരിച്ച് തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം പോലും, പ്രധാന ഒരു ഭാഗം പോലും ഇതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സി എച്ച് ഡിസൂസ എന്ന വ്യക്തി. അനേക വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും പിടിച്ച നിൽപ്പുണ്ട്. ഒരു ഓണത്തിൻ്റെ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു യാചകനെ, ആ യാചകനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, വല്ലാത്ത അവസ്ഥയിൽ നിന്ന് മറ്റ് സ്നേഹിതന്മാരോടൊത്ത് എടുത്ത് രക്ഷിച്ച് ഒരു അനാഥാലയത്തിലാക്കിയതിൻ്റെ ചിത്രം, അത് മറ്റാർക്കും ഒരു ഓണ ദിവസം അത് ചെയ്യാനൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ. ദൈവവചനം എല്ലാവരിലും എത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായിട്ടുള്ള താല്പര്യം, അദ്ദേഹം ഒരു വലിയ വചനപ്രഘോഷന്നത് പോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം ഇത് എത്തിയിട്ടില്ലാത്ത എല്ലായിടത്തും എത്തിക്കുന്നതിനുള്ള ഒരു തീവ്രമായിട്ടുള്ള പരിശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഡിക്കിയിൽ എപ്പോഴും കെട്ടുകണക്കിന് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരിക്കും. 75 പ്രായത്തിൻ്റെ അടുത്തും 25 പ്രസരിപ്പോടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുള്ള അദ്ദേഹത്തിൻ്റെ അജന്തലമായ വിശ്വാസവും സമൂഹത്തെ സ്നേഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഗേധവുമായ ആഗ്രഹവുമാണ്. പേരക്കുട്ടികളിലേക്കും കുടുംബത്തിലേക്കും മാത്രമായി മലയാളിയുടെ വിശ്രമ ജീവിതം ചുരുങ്ങുന്ന കാലത്ത് കേണൽ ഡിസൂസ
പുതിയൊരു വഴി നമുക്ക് മുമ്പിൽ വയ്ക്കുന്നു. ചെയ്തു തീർക്കാൻ ഇനിയും ഏറെയുണ്ടെന്ന് ഉറപ്പോടെ. ഇന്ന് മിക്കവാറും എൻ്റെ സമയം എൻ്റെ ഔദ്യോഗിക ജീവിതകാലത്തെ കാര്യം ബിസിയാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം സൊസൈറ്റിയിൽ ജീവിക്കുന്നു. ഒരു തരത്തിലും കർത്താവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്. ആവശ്യത്തിനുള്ള പണമുണ്ട്, കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ അവസാനത്തെ വിധി, ഈ എളിയവനൊരുവന് നീ സഹായം ചെയ്തപ്പോൾ അതെനിക്കാണ് ചെയ്തത്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എളിയവരെടുത്ത് പോവുകയും അവരെ കണ്ണുനീരൊപ്പുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിത അഭിലാഷമാണ്. അത് ചെയ്യാൻ എത്രത്തോളം സാധിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്ത് മതിയാകുന്നില്ല. ഒത്തിരി പേരുണ്ട് രോഗാവസ്ഥയിലായിരിക്കുന്നവർ, ആശുപത്രികളിൽ പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നു. ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഞങ്ങൾക്ക് ഒരു 3-4 സംഘടനകളുണ്ട്. ഒന്ന് എബണ്ടൻ ലൈഫ് ഇന്ത്യ, കർത്താവ് തന്ന സമൃദ്ധ ജീവൻ. ആ സമൃദ്ധ ജീവൻ ഇസ് എൻ ഓൾ ഇന്ത്യ പ്രോഗ്രാം. കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്. ഞങ്ങൾ എബണ്ടൻ ലൈഫ് ഇപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ പോളിയോ ഹോമിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആണ്. അവർക്ക് കിടക്കാൻ മാട്രസ് ഇല്ല, ഇപ്പോൾ അവർക്ക് മാട്രസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അതുപോലുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ തിരുവനന്തപുരത്തുള്ള ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള സ്ഥാപനം ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഞങ്ങൾ പോയി എത്താറുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നതിനുള്ള സുഖം, അവരുടെ ഒരു ചെറിയ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അബണ്ടൻ ലൈഫ് ഇന്ത്യ, അതുപോലെ തന്നെ യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ കൾച്ചറൽ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ YMCA, ഇതിലെല്ലാം വളരെ ശക്തമായിട്ടും വളരെ ആക്റ്റീവായിട്ടും ഞാൻ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ കണ്ണുനീരൊപ്പുക, ഇതാണ് പ്രധാനമായ കാര്യം. ഇതിനുപരിയായിട്ട് സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വാല്യൂ എഡ്യൂക്കേഷൻ, അവർക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുവാനുള്ള ആ ഒരു പഠനം നൽകുന്ന ഒരു പ്രോഗ്രാം കൂടെ ഞാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൂർദ് മൗണ്ട് സ്കൂളിലായിരുന്നു. ആ മക്കളോട് പോയി കുറെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു കൊടുത്തു. ദൈവാനുഗ്രഹം കൊണ്ട് അത് ലൗകികമല്ല, കുറച്ച് ആധ്യാത്മികവും അതുപോലെ തന്നെ അവരുടെ കരിയറും എല്ലാം ടച്ച് ചെയ്ത് സോഫ്റ്റ് സ്കിൽസ് അവർക്ക് കൊടുക്കുന്നൊരു ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. തമ്പുരാൻ്റെ ഒത്തിരി പ്രവർത്തനങ്ങൾ തമ്പുരാൻ്റെ ഉപകരണങ്ങളായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ധ്യാനഗുരുവും കൗൺസിലറും സാമൂഹിക പ്രവർത്തകനും ഒക്കെ എന്ന നിലയിൽ സമൂഹത്തിലുണ്ടാവുന്ന ഗുരുതരമായ മൂല്യശോഷണത്തിൽ ദുഃഖിതനാണ് ഇദ്ദേഹം. ക്രിസ്തുവിനെ അറിയാത്തവന് എങ്ങനെ സമൂഹത്തിന് ശരിയായ സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. യോഹന്നാൻ 10:10 പറയുന്നു, അവൻ വരുന്നത് കൊല്ലാനും നശിപ്പാനും മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനാണ്, ഞാൻ വരുന്നത് നിനക്ക് ജീവൻ നൽകുവാനും അതേറ്റവും സമർത്ഥമായി നൽകുവാനും. ആ സമർത്ഥ ജീവൻ ഏറ്റെടുത്തുകൊണ്ട് പൈശാചികനെ പുറന്തള്ളിക്കൊണ്ട് മക്കളെ വളർത്തിക്കഴിഞ്ഞ്, മൂല്യബോധത്തോടെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അവർ വഴിതെറ്റിപ്പോലെന്നുള്ള തീർച്ചയാണ്. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ശരിയാക്കി കാണിക്കുന്ന അപ്പമാരുടെയും അമ്മമാരുടെയും സ്ഥിതികൾ ഇന്ന് കുടുംബത്തിന് തകർച്ചയ്ക്ക് കാര്യമാകും. മൂല്യബോധമില്ലാത്ത അപ്പൻ, മൂല്യബോധമില്ലാത്ത അമ്മ മക്കളെ എന്ത് പഠിപ്പിക്കാനാണ്? കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന അപ്പൻ, അവർക്ക് മക്കളെന്നോ മരുമക്കളെന്നോ ഭാര്യയെന്നോ വ്യത്യാസങ്ങളില്ല. ഈ തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് ഇന്ന് കുടുംബം നടക്കുന്നത്. കുടുംബ ഇമ്പമുണ്ടാകേണ്ട കുടുംബത്തിൽ ഇന്ന് കൂടുമ്പോൾ കമ്പമാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് മൂല്യബോധം നശിക്കുന്നു. മക്കൾക്ക് ഒന്നും കണ്ടുപഠിക്കാനില്ലാത്ത അവസ്ഥ. അതിൽ നിന്ന് നമുക്ക് മോചനം നൽകണം. കർത്താവ് ഒന്നാമനായി, ദൈവം നമ്പർ 1 നിൽക്കുമ്പോൾ, ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം ശരിയായി നടക്കും. പൈശാചികൻ തന്നെ ഓടിക്കൊള്ളും. തിരിച്ചടികളിൽ ദൈവത്തിൻ്റെ പക്ഷം പിടിക്കാൻ, ആ തണലിൽ ചേർന്ന് നടക്കാൻ എല്ലാം കേണൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം വീട് പണിതാൽ മാത്രം അത് പൂർണ്ണമാകും എന്ന അവകാശവാദത്തോടെ. ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ല, കടഭാരങ്ങൾ, അതുപോലെ തന്നെ രോഗങ്ങൾ, ഒത്തിരി തകർച്ചകൾ. ഇതിനെല്ലാം മൂല കാരണം എന്താണ്? പിശാച് വരുന്നത് നമുക്കറിയാം. അവൻ വരുന്നത് നമ്മളിലുള്ള മൂല്യങ്ങൾ മുഴുവനും മോഷ്ടിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ, നമ്മളെ നശിപ്പിക്കുവാൻ. നമ്മളെ കർത്താവില്ലാത്ത അവസ്ഥയിൽ അവൻ നമ്മളെ പ്രവർത്തിക്കുന്നു, വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു.
നമ്മൾ തകർക്കപ്പെടുന്നു. അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഏക മാർഗം നമ്മൾ തമ്പുരാനിലേക്ക് തിരിയുക. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, തമ്പുരാൻ നമ്മളോട് പറഞ്ഞു. നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നീ വിചാരിക്കുകയാണ് നിനക്ക് എല്ലാം ചെയ്യാവും, പക്ഷേ നിന്നെ സാധ്യമല്ല. അത് ബോധപൂർവം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനവും നമ്പർ വണ്ണും കർത്താവാണ്. എല്ലാം നടത്താൻ കഴിവുള്ള ആ ഭണ്ഡാരത്തിലൊന്നിനും കുറവില്ല. നിന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ആ ഇടപെടലുണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ, പ്രതിസന്ധി വരും, പ്രതിസന്ധി വരേണ്ടതാണ്, അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയും തമ്പുരാൻ തരും. ഞാൻ അതിനെ പറ്റി പറയില്ല. ഐ എം എ വെരി ഹാപ്പി മാൻ ദാറ്റ് വേ ബിക്കോസ് ഐ ബിലീവ് സ്ട്രോങ്ലി ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ. ജീവിതത്തിൻ്റെ വലിയൊരു കാലത്ത് രാജ്യാതിർത്തികൾ കാക്കാൻ ചിലവഴിച്ച മനുഷ്യൻ മൂന്ന് യുദ്ധങ്ങളിലൂടെ കടന്നു പോയിട്ടും കാരുണ്യയുറവ ഹൃദയത്തിൽ അവശേഷിപ്പിച്ച പട്ടാളക്കാരൻ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം പടയാളിയായി അക്ഷീണം പ്രവർത്തിക്കുന്നു. നമുക്കും അദ്ദേഹത്തോടൊപ്പം അണിചേരാം, യുദ്ധം ചെയ്യാം.